ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മാത്സ്പീഡിയ. ഹൗ ആർ യു? ഐ ഹോപ്പ് യു ആർ ഫൈൻ അറ്റ് ഹോം. ഷാൽ വി കണ്ടിന്യൂ ദ ചാപ്റ്റർ? ഓക്കെ, ടുഡേ വി ക്യാൻ കണ്ടിന്യൂ അവർ സെക്കൻഡ് ചാപ്റ്റർ, സബ്ട്രാക്ഷൻ. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, പ്ലീസ് ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 83. ഓക്കെ, നൗ ലിസൺ. യൂസ് ഓഫ് സബ്ട്രാക്ഷൻ. നമുക്ക് ഇതൊരു വേർഡ് പ്രോബ്ലംസ് ആണ്. നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം. ഈസിയാണ് കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആലിയ ഹാസ് 6 ബുക്സ്, അർഹാൻ ഹാസ് 3 ബുക്സ്. ഹൗ മെനി മോർ ബുക്സ് ഡസ് ആലിയ ഹാവ്? ഓക്കെ, ക്വസ്റ്റ്യൻ, ആലിയ ഹാസ് 6 ബുക്സ് ആണ് ഉള്ളത്, അർഹാന്റെ കയ്യിൽ 3 ബുക്സ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, അർഹാനേക്കാളും എത്ര ബുക്സ് കൂടുതലാണ് ആലിയയ്ക്കുള്ളത്? ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സബ്ട്രാക്ട് ചെയ്താൽ മതി അല്ലേ. ജസ്റ്റ് രണ്ട് നമ്പറും കൂടെ സബ്ട്രാക്ട് ചെയ്യുക. 6 - 3 ചെയ്യുക. 6 - 3 എത്രയാണ്? ഇവിടെ 6 ബുക്സ് ഉണ്ട്, അത് 3 ബുക്സ് കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്രയാണ്? 1, 2, 3. 3 ആണല്ലേ ആൻസർ. അതായത് 6 - 3 ഇസ് ഈക്വൽ ടു 3. സോ ആലിയ ഹാസ് 3 ബുക്സ് മോർ ദാൻ അർഹാൻ. അതായത് അർഹാനേക്കാളും 3 ബുക്സ് ആണ് ആലിയയ്ക്ക് കൂടുതൽ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, സിമ്പിൾ ആണ്. ലെറ്റ് സീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിദ്യ ഹാസ് 5 മാർബിൾസ്, തനു ഹാസ് 4 മാർബിൾസ്. ഹൗ മെനി മോർ മാർബിൾസ് ഡസ് വിദ്യ ഹാവ്? ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായോ? അതായത് വിദ്യ ഹാസ് 5 മാർബിൾസ് ആണ്, തനു ഹാസ് 4 മാർബിൾസ്. അങ്ങനെയെങ്കിൽ തനുവിനേക്കാളും എത്ര മാർബിൾസ് എക്സ്ട്രാ വിദ്യയുടെ കയ്യിൽ ഉണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ. എന്താ ചെയ്യുക? നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം അല്ലെ. 5 - 4 ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും അല്ലെ. ജസ്റ്റ് ഇവിടെ കോളത്തിനകത്ത് 5 - 4 ചെയ്യുക അല്ലെ. അപ്പൊ നമുക്ക് 5 - 4 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ 5 മാർബിൾസ് കൊടുത്തിട്ടുണ്ട്, അതിൽ 4 നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, 1, 2, 3, 4. ബാക്കി എത്രയാണുള്ളത്? 1 ആണുള്ളത് അല്ലേ. സോ ആൻസർ ഈസ് 1. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ദീപക് ഹാസ് 4 ആപ്പിൾസ്, റാണി ഹാസ് 1 ആപ്പിൾ. ഹൗ മെനി മോർ ആപ്പിൾസ് ഡസ് ദീപക് ഹാവ്? അല്ലേ, ദീപക് ഹാസ് 4 ആപ്പിൾസ് ആണ്, റാണി ഹാസ് 1 ആപ്പിൾ. ക്വസ്റ്റ്യൻ, ദീപക് റാണിനേക്കാളും എത്ര ആപ്പിൾസ് എക്സ്ട്രാ ദീപക്കിനുണ്ട്? ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യാം. എങ്ങനെയാണ് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യാം. 4 - 1 ചെയ്യുക അല്ലെ. ദീപക് ഹാസ് 4 ആപ്പിൾസ് ആണ്, റാണി ഹാസ് 1 ആപ്പിൾ ആണ്. സോ 4 - 1 ചെയ്യുക. നമുക്കിനി ഇവിടെ കട്ട് ചെയ്യാം. നോക്കുക, ഇവിടെ 4 ആപ്പിൾസ് ഉണ്ട്. 4 ആപ്പിൾസിൽ 1 ആപ്പിൾ കട്ട് ചെയ്തു. ദെൻ 1, 2, 3 ആപ്പിൾസ് ആണ് ബാക്കിയുള്ളത് അല്ലെ. സോ ആൻസർ ഈസ് 3. ഇസ് ഇറ്റ് ക്ലിയർ? ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. നെക്സ്റ്റ്, വർക്ക് ഔട്ട് ദ ഫോളോയിങ് സബ്ട്രാക്ഷൻ സ്റ്റോറീസ് ആസ് ഷോൺ. മേരി ഹാഡ് 8 പ്ലാൻസ്, ഷി ഗേറ്റ് 4 ടു റിതു. ഹൗ മെനി പ്ലാൻസ് ഡസ് മേരി ഹാവ് നൗ? അതായത് മേരി ഹാഡ് 8 പ്ലാൻസ് ഉണ്ട്. സോ ദെൻ ഷി ഗേവ് 4 ടു റിതു. അതായത് 8 പ്ലാൻസിൽ 4 പ്ലാൻസ് മേരി റിതുവിന് കൊടുത്തു. ഓക്കെ, ദെൻ ഹൗ മെനി പ്ലാൻസ് ഡസ് മേരി ഹാവ് നൗ? അതായത് 8 പ്ലാൻസിൽ 4 പ്ലാൻസ് ഋതുവിന് കൊടുത്തെങ്കിൽ ബാക്കി എത്ര പ്ലാൻസ് ആയിരിക്കും മേരിയുടെ കയ്യിൽ ഉണ്ടാവുക? അതാണ് ക്വസ്റ്റ്യൻ. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക അല്ലെ. 8 പ്ലാൻസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. ആ 8 പ്ലാൻസിൽ 4 പ്ലാൻസ് കൊടുത്തു, അതിപ്പോ കയ്യിലില്ല. സോ ജസ്റ്റ് സബ്ട്രാക്ട് 8 - 4. അതിങ്ങനെ എഴുതുക, 8 - 4. ഇവിടെ നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്, നമുക്ക് കട്ട് ചെയ്തിട്ട് തന്നെ എഴുതാം. ഓക്കെ, ഇവിടെ 8 പിക്ചേഴ്സ് ഉണ്ട്, അതിൽ 4 പിക്ചേഴ്സ് കട്ട് ചെയ്യാം. 1, 2, 3, 4 ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി കൗണ്ട് ചെയ്ത് നോക്കുക. 1, 2, 3, 4. സോ ആൻസർ ഈസ്
ഫോർ പ്ലാന്റ്സ്. 8 - 4 = 4. ഇസ് ഇറ്റ് ഓക്കെ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. രാഹുൽ ഹാഡ് 10 balloons. 4 burst. ഹൗ മെനി ബലൂൺസ് ആർ ലെഫ്റ്റ്? അതായത് ടോട്ടൽ എത്ര ബലൂൺസ് ആണ് ഉള്ളത്? 10 balloons ആണ് ഉള്ളത്. അതിൽ 4 balloons ബേസ്റ്റ് ആയിപ്പോയി. ഓക്കെ, അപ്പ് ദെൻ ഹൗ മെനി ബലൂൺസ് ആർ ലെഫ്റ്റ്? ബാക്കി എത്ര ബലൂൺസ് ആണ് ഉള്ളത്? ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ നമ്പർ എഴുതുക. അതായത് 10, എന്താ ചെയ്യേണ്ടത്? 10 - 4 ആണ് ചെയ്യേണ്ടത് അല്ലേ? അതാദ്യം ഇവിടെ എഴുതുക. 10 - 4. ഓക്കെ, ഇനി എത്രയാണ്? ഇനി പിക്ചർ നോക്കുക. പിക്ചറിൽ നമുക്ക് 10 balloons ഉണ്ട്. 10 balloons 4 burst ആയതുകൊണ്ട് ജസ്റ്റ് 4 balloons കട്ട് ചെയ്യുക. ഓക്കെ, 4 balloons ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ബാക്കി കൗണ്ട് ചെയ്യുക. 1, 2, 3, 4, 5, 6. സോ ആൻസർ ഈസ് 6 balloons. ഈസ് ഇറ്റ് ക്ലിയർ? 6 is the answer. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്തുകൂടെ? ഈസി ആണല്ലേ. ഓക്കെ, നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സബ്ട്രാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് പഠിക്കുക ഈ ചാപ്റ്റർ, നന്നായിട്ട് പഠിക്കുക. നെക്സ്റ്റ് സാറ്റർഡേ, സാറ്റർഡേ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു എക്സാം നടത്താം. ഓക്കെ, സ്റ്റഡി വെൽ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.